ഹലോ, നമസ്കാരം. എല്ലാവർക്കും മലയാളി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിയ. നമുക്കെപ്പോഴും മറ്റുള്ളവർക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നു എന്ന് അറിയാൻ ആഗ്രഹമുള്ളവരാണ്. അതേത് തൊഴിൽ തന്നെ ആയിരുന്നാലും അവർക്ക് എത്രയാണ് ശമ്പളം കിട്ടിയിട്ടുണ്ടാവുക, അവരുടെ പ്രതിഫലം എത്രയാണ് എന്നുള്ള അറിയുന്നതിനുള്ളൊരു ക്യൂരിയോസിറ്റി മലയാളികൾക്ക് എപ്പോഴും കൂടുതൽ തന്നെയാണ്. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നാസയിലുള്ള ബഹിരാകാശ യാത്രികർക്ക് എത്ര രൂപയാണ് നാസ പ്രതിഫലമായിട്ട് കൊടുക്കുന്നത് എന്നതാണ്. അപ്പം ഏത് തൊഴിൽ ചെയ്തിരുന്നാലും അതിൻ്റെ പുറകിൽ ഒരുപാട് കഠിനാധ്വാനം ഒക്കെ ഉണ്ടാവും, അത് നമുക്കറിയാം. പക്ഷെ അതാരും മനസ്സിലാക്കാൻ പോകുന്നില്ല, അവർക്ക് എത്ര സാലറി കിട്ടുന്നു എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. അപ്പം ഞാൻ ഇന്ന് വ്യക്തമായിട്ടുള്ള കണക്ക്, അവർക്ക് എത്ര രൂപ ലഭിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ ഞാൻ ഇവിടെ പറയുന്നതായിരിക്കും. അതിനു മുമ്പ് അവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ കഴിവുകളും അവരുടെ ഹാർഡ് വർക്കും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതൊന്നും കാണാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ ഉറപ്പായിട്ട് അവരുടെ ശമ്പളം അറിയേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളവർക്ക് വീഡിയോ ബാക്കടിച്ച് പോവാം, അല്ലാത്തവർക്ക് നമുക്ക് വേഗം വീഡിയോയിലോട്ട് കടക്കാം. സാധാരണഗതിയിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ, അതായത് ശമ്പളത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ, അവർ പുറത്തു വിടാതിരിക്കുകയാണ് പതിവ്. വളരെ രഹസ്യമായിട്ട് തന്നെ അവരത് സൂക്ഷിക്കാറുണ്ട്. എന്നാൽ അമേരിക്കയുടെ സ്പേസ് ഏജൻസിയായ നാസയുടെ വെബ്സൈറ്റിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ എഫ് എ ക്യു പേജ്, അതായത് സംശയങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പേജിൽ ഒരാൾ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് എത്ര രൂപ ശമ്പളം ലഭിക്കും എന്നുള്ളത്. അന്ന് നാസയിലുള്ള അധികാരികൾ വളരെ വ്യക്തമായിട്ടുള്ള മറുപടി തന്നെ ഇതിന് കൊടുക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കുന്നത്. രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും തീക്ഷ്ണമായ മസ്തിഷ്കവും നല്ല ബോഡി ഫിറ്റുമായിട്ടുള്ള അതിസമർത്ഥന്മാരായിട്ടുള്ള യുവാക്കളെയാണ് ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് പേടകങ്ങളിലേറി പോകുന്ന ഇവരെല്ലാം സ്വന്തം ജീവനെ കൈ പിടിച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രയ്ക്ക് അപകടം നിറഞ്ഞ ഒരു യാത്രയാണ് ബഹിരാകാശ യാത്രയെന്ന് പറയുന്നത്. കൗണ്ട് ഡൗൺ 0 ആകുമ്പോൾ, അതായത് കൗണ്ട് ഡൗൺ 4, 3, 2, 1, 0 ആകുമ്പോൾ കുതിച്ചുയരുന്ന ഈ റോക്കറ്റ് നമ്മുടെ ഗുരുത്വാകർഷണ, ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തെ വിച്ഛേദിച്ച് ബഹിരാകാശത്തേക്ക് എത്തുന്ന പ്രക്രിയയെ ലോഞ്ചിങ് എന്നാണ് പറയുന്നത്. ഈ ലോഞ്ചിങ് സംഭവിക്കുന്നതിന് മുമ്പ് പല അവസരങ്ങളിലും ഒത്തിരിയധികം പേടകങ്ങൾ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അത് ഫെയിലിയറായിട്ട് പോയിട്ടുണ്ട്. ആ ഫെയിലിയറായിട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിലെ മനുഷ്യർക്കും ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ജോലിയാണ് ബഹിരാകാശ യാത്ര എന്ന് പറയുന്നത്. അവരുടെ ശമ്പളവും നമ്മൾ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതെന്തുമാത്രം റിസ്ക്കുള്ള പണിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇവരുടെ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നതിന്, ഇപ്പം പറഞ്ഞല്ലോ, അതിബുദ്ധിമാന്മാരായിരിക്കണം, അതുപോലെ തന്നെ നല്ല ബോഡി ഫിറ്റ്നസ്സും ഉണ്ടായിരിക്കണം. ഇത് പോരാഞ്ഞിട്ട് മറ്റെന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് ഇവർ നോക്കുന്നത്, ഇവർ പരിഗണിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ബഹിരാകാശ യാത്രയ്ക്കായിട്ട് പോകുന്നവരുടെ ആദ്യത്തെ ജോലിയൊന്നും ആയിരിക്കില്ല ഇത്. അതിനു മുമ്പ് ഇവർ വ്യോമസേനയിലെ ഫൈറ്ററോ അല്ലെങ്കിൽ ടെസ്റ്റ് പൈലറ്റോ അതും അല്ലെങ്കിൽ സ്പേസ് സയൻറ്റിസ്റ്റോ ഒക്കെ ആയിരിക്കും. ഇത് മാത്രമല്ല, ഇങ്ങനെ പുറപ്പെടുന്ന ബഹിരാകാശ യാത്രികരായിട്ട് പരിഗണിക്കണമെങ്കിൽ, ഈ ദൗത്യത്തിന് വേണ്ടിയിട്ട് അവരെ പരിഗണിക്കണമെങ്കിൽ, അവർ 3 വർഷത്തെ ഫ്ലൈയിങ് നടത്തിയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ 1000 ഫ്ലൈയിങ് അവേഴ്സ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ദൗത്യത്തിന് വേണ്ടിയിട്ട് അവർ പരിഗണിക്കുകയുള്ളൂ. അത് മാത്രമല്ല, എഞ്ചിനീയറിങ്ങിലോ ഗണിതത്തിലോ സയൻസിലോ ഉന്നത ബിരുദം ഉള്ളവരുമായിരിക്കണം. അതിനുശേഷം നാസയുടെ ഏറ്റവും ദുഷ്കരമായ എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കും, റിട്ടൺ എക്സാം ഉണ്ടായിരിക്കും. അതിൽ ജയിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഇൻ്റർവ്യൂ ആണ്, അഭിമുഖമാണ്. അതിൽ നമ്മൾ പാസ്സായിരിക്കണം. അതിൽ പാസ്സാകുന്ന ആൾക്കാർ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് അവരുടെ ശാരീരിക ക്ഷമതാ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, ഫിസിക്കൽ ടെസ്റ്റ്. അതിലും ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ ഒരു ദൗത്യത്തിലേക്ക്, ബഹിരാകാശ യാത്രയുടെ ദൗത്യത്തിലേക്ക് ഇവരെ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കടമ്പകൾ കടന്നാണ് ഈ ഒരു മനുഷ്യർ ബഹിരാകാശ യാത്രയുടെ ദൗത്യം ഏറ്റെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നാസ അവരുടെ അസ്ട്രോണോട്ടുകൾക്ക് ശമ്പളം കൊടുക്കുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ജനറൽ ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ്, അതായത് GS. ബഹിരാകാശ യാത്രികർക്ക് GS 12, GS 13 ആണ് ഇവരുടെ ഗ്രേഡുകൾ. ഈ ഓരോ ഗ്രേഡിലും 1 മുതൽ 10 വരെ പെർഫോമൻസിനനുസരിച്ച് തരംതിരിച്ചിട്ടുണ്ടായിരിക്കും. വർഷാവർഷം ഇവരുടെ പെർഫോമൻസ് അനുസരിച്ച് ഇതിൽ പുരോഗതിയും വരാറുണ്ട്. നമ്മൾ ഇന്ത്യക്കാരാണല്ലോ, അതുകൊണ്ട് ഇവരുടെ ശമ്പളം ഞാൻ ഇന്ത്യൻ കറൻസിയിൽ പറയാം. GS 12 എന്ന് പറയുന്ന ഗ്രേഡിൽ പെടുന്ന ആസ്ട്രോനട്ട് ആണെങ്കിൽ അവരുടെ പ്രതിവർഷ ശമ്പളം, അതായത് 1 വർഷത്തെ സാലറി എന്ന് പറയുന്നത് 50 ലക്ഷത്തിനേക്കാളും കൂടുതലായിരിക്കും. അതായത് 1 മാസം 4 ലക്ഷത്തിനേക്കാളും കൂടുതൽ ഇവർ ശമ്പളം വാങ്ങുന്നുണ്ട്. ഇതേ ഗ്രേഡിൽ തന്നെ, GS 12 ഇതേ ഗ്രേഡിൽ ഏറ്റവും ഉയർന്ന തരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവരുടെ 1 വർഷത്തെ ശമ്പളം എന്ന് പറയുന്നത് 65 ലക്ഷത്തിനേക്കാളും കൂടുതലായിരിക്കും, അതായത് മാസത്തിൽ 5.5 ലക്ഷത്തിൽ കൂടുതൽ. ഇനി GS 13 ഗ്രേഡിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ അതിലേറ്റവും താഴെ നിൽക്കുന്ന ഒരു ആസ്ട്രോനോട്ടിന് കിട്ടുന്നത് 1 വർഷത്തിൽ
ഒരു ലക്ഷം ഡോളറോളം വരുന്ന തുകയാണ്. അതായത് ഒരു മാസം 7 ലക്ഷത്തോളം രൂപ. ഇനി ചൊവ്വ ദൗത്യത്തിന് തിരഞ്ഞെടുക്കുന്ന ആസ്ട്രോനട്ട് ആണെങ്കിൽ അവരുടെ പ്രതിമാസ വരുമാനം എന്ന് പറയുന്നത് 1,20,00,000 രൂപയാണ്. എന്നുവെച്ചാൽ ഒരു മാസം 10 ലക്ഷത്തിൽ കൂടുതൽ രൂപ അവർ ശമ്പളം മേടിക്കുന്നുണ്ട്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള സാലറിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇതിനു പുറമെ പല അലവൻസും പല സൗകര്യങ്ങളും അമേരിക്ക ഇവർക്ക് കൊടുക്കാറുണ്ട്. അതുമാത്രമല്ല, ഇവരുടെ പേർക്ക് വലിയ തുകയിലുള്ള ലൈഫ് ആരോഗ്യ ഇൻഷുറൻസും ഉണ്ട്. ആരെങ്കിലും ഈ ജോലിയിൽ നിന്ന് പിരിഞ്ഞ് പുറത്തോട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ വലിയ തുകയ്ക്കുള്ള പരസ്യ ഓഫർ വരെ ഇവർക്ക് ലഭിക്കാറുണ്ട്. ഇന്ന് അമേരിക്കയിൽ നോക്കിക്കഴിഞ്ഞാൽ മുൻ സ്പേസ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള ബഹിരാകാശ സഞ്ചാരികൾ പല സ്വകാര്യ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെയും ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നവരാണ്. ഇവരുടെ ഇപ്പോഴത്തെ ശമ്പളം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതിനേക്കാളും ഉറപ്പായിട്ടും ഇരട്ടിയായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ബഹിരാകാശ സഞ്ചാരികൾക്ക് നാസ നൽകുന്ന ശമ്പളം അവരുടെ വെബ്സൈറ്റിലെ FAQ പേജിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിന് മറക്കരുത്. എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.